നമസ്കാരം ഞാൻ ഡോക്ടർ ഇൻല മേരി ജോബ്സൺ നമ്മൾ പലപ്പോഴും പല അസുഖങ്ങളായിട്ട് ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്ന് ഇന്ന ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അവരെന്തുകൊണ്ട് അങ്ങനെ പറയണേന്നുള്ളത് അറിയോ കാരണം ആ ഭക്ഷണത്തിൽ ഈ രോഗം കുറയ്ക്കാനായിട്ട് സാധിക്കുന്ന പല വിറ്റമിൻസുകൾ ഉണ്ടാകും അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് ഇന്ന ഇന്ന് ഭക്ഷണം കഴിക്കാന്ന് സ്പെസിഫിക്കലി എടുത്ത് പറയുന്നത് അതുമാത്രല്ല നമ്മുടെ ഡെയിലി ലൈഫിലാണെങ്കിലും നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡും കൂടിയാണ് ഈ ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ മുതിർന്നവർക്ക് കൊടുക്കണം അതിൽ ഇന്ന വിറ്റമിൻസ് ഉണ്ട് ആ വിറ്റമിൻസ് ശരീരത്തിന് വളരെ നല്ലതാണെന്നൊക്കെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് എന്താണ് വിറ്റമിൻസ് എന്തുകൊണ്ട് നമ്മൾ വിറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം ഈ വിറ്റമിൻസ് നമ്മുടെ ശരീരത്ത് ചെയ്യുന്ന പല ഫംഗ്ഷനുകൾ അല്ലെങ്കിൽ പല കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ വിറ്റമിൻസിനും പറ്റിയിട്ട് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനായിട്ട് പറ്റില്ല പക്ഷെ ചെറിയൊരു തോതിൽ ഒരു ബ്രീഫായിട്ട് ഞാൻ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ഇതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഇറക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫാറ്റ് സോല്യൂബിൾ വിറ്റമിൻസിനെ പറ്റിയിട്ടാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വാട്ടർ സോല്യുബിൾ വിറ്റമിൻസിനെ പറ്റിയിട്ടാണ് നമുക്ക് വിറ്റമിൻസ് ഒരുപാട് വിറ്റമിൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ വീഡിയോയിൽ എല്ലാം നമുക്ക് പറഞ്ഞ് തീർക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് വിറ്റമിൻസിനെ പറ്റിയിട്ടാണ് പറയാനായിട്ട് പോകുന്നത് അപ്പൊ എന്താണ് ഈ വിറ്റമിൻസ് വിറ്റമിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഓരോ ഫങ്ഷനുകൾ നടന്നു ചെയ്തു പോകാനായിട്ട് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഇത് ചിലപ്പോൾ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഗ്രോത്ത് അതായത് നമ്മുടെ വളർച്ച അതുപോലെ തന്നെ ബോൺസ് എല്ലുകൾ നെർവ് അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ ശാരീരികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മെറ്റബോളിസം നമ്മുടെ ദഹന പ്രക്രിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ വിറ്റമിൻസ് ഇനി നമ്മുടെ സ്കിന്നിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകൾക്ക് ഇനി ഒരു മുറിവ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ഹീലാകാൻ തന്നെ ഈ വിറ്റമിൻസ് നമ്മുടെ ശരീരത്ത് വേണം അപ്പോൾ ഇത്രത്തോളം ഫംഗ്ഷനുകൾ ഈ വിറ്റമിൻസ് നമ്മുടെ ശരീരത്ത് നടത്തുന്നുണ്ട് ഒരു വിറ്റമിൻ അല്ല പല ഉണ്ട് അതിൽ ഓരോന്നിനും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷനുകളാണ് അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു വിറ്റമിൻ കുറഞ്ഞാൽ തന്നെ ഒരു ഡെഫിഷ്യൻസി രീതിയിലോട്ട് അതായത് ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാളും വളരെ കുറവ് രീതിയിലോട്ട് പോകുവാണെങ്കിൽ അത് കാരണം നമുക്ക് പല അസുഖങ്ങളും വരാവുന്നതാണ് അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് പലപ്പോഴും സപ്ലിമെന്റ്സ് എടുക്കണം അല്ലെങ്കിൽ ചില അസുഖങ്ങൾക്ക് നമുക്ക് സപ്ലിമെന്റ്സ് എടുത്തേ സാധിക്കുള്ളൂ നമുക്ക് ചിലപ്പോൾ ഫുഡിലൂടെ നമുക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല അപ്പം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഡോക്ടേഴ്സ് സപ്ലിമെന്റ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മാക്സിമം നമ്മൾ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നല്ല വിറ്റമിൻസും മിനറൽസും ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാനായിട്ട് നോക്കുക ഇനി നമുക്ക് ഫാറ്റ് സോലിബിൾ വിറ്റമിൻസിലോട്ട് വരാം എന്താണ് ഫാറ്റ് സോലിബിൾ വിറ്റമിൻസ് ഇതിൽ തന്നെ നാല് തരം വിറ്റമിൻസ് ഉണ്ട് അതായത് വിറ്റമിൻ എ വിറ്റമിൻ ഡി വിറ്റമിൻ ഇ വിറ്റമിൻ കെ ഈ ഫാറ്റ് സോലിബിൾ വിറ്റമിൻസ് എന്ന് പറയുന്നത് ഇവർ നമ്മുടെ ശരീരത്ത് അബ്സോർബ് ആവണമെങ്കിൽ നമ്മുടെ ഈ ഡയറ്ററി ഫാറ്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് സഹായത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ശരീരത്തിലോട്ട് ഇത് അബ്സോർബ് ആകുന്നത് ഇത് അബ്സോർബ് ആയി കഴിഞ്ഞാൽ ഇത് ഫാറ്റ് സെല്ലുകളിൽ അതായത് ഫാറ്റ് ടിഷ്യൂസിൽ ഇത് സ്റ്റോർ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ലിവറിലും ഇത് സ്റ്റോർ ചെയ്യും അപ്പം ആവശ്യം വരുന്നതിനനുസരിച്ച് അവിടെ നിന്ന് എടുത്ത് നമ്മൾ യൂസ് ചെയ്യൂട്ടോ ഇതാണ് ഈ ഫാറ്റ് സോളിബിൾ വിറ്റമിൻസ് അതിൽ ഉണ്ട് അപ്പൊ ഇനി ഓരോരുത്തരെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഒരു കാര്യം കൂടി എനിക്ക് ഇതിൽ പറയാനായിട്ടുണ്ട് ഞാൻ ഓരോ വിറ്റമിൻസിന്റെ കാര്യങ്ങൾ പറയുമ്പോഴും ഡെയിലി എത്രത്തോളം എടുക്കണം എന്നുള്ളതും കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ഓരോ വിറ്റമിൻസിനും കുട്ടികളിലൊരളവാണ് സ്ത്രീകളിലും പുരുഷന്മാരിലും വേറെ വേറെ അളവാണ് അത് മാത്രല്ല പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് ചിലപ്പോൾ പല വിറ്റമിൻസും നമ്മൾ നോർമലി പറയുന്ന റേഞ്ചിനേക്കാളും കൂടുതലായിട്ട് എടുക്കേണ്ടി വരും ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്ത് അതായത് മുല കൂട്ടുന്ന സമയത്താണെങ്കിലും അവർ ഒരുപാട് അത് എടുക്കേണ്ടി വരും ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന എല്ലാ ഡെയിലി എടുക്കേണ്ട ഡോസേജിന്റെ അളവ് പറയുമ്പോഴും ഒരു ആവറേജ് ലെവലാണ് പറയുന്നത് ഒരിക്കലും കുട്ടികളുടെ പുരുഷന്മാരുടെ സ്ത്രീകളുടെ ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ പ്രഗ്നൻസി കണ്ടീഷൻ കാര്യങ്ങൾ വിട്ട് വിട്ടല്ല ഞാൻ പറയുന്നത് ഒരൊറ്റ ഒരു ആവറേജ് അളവ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ നമുക്കിനി വിറ്റമിൻസിലോട്ട് പോകാം ഫസ്റ്റ് തന്നെ വിറ്റമിൻ എ ഈ വിറ്റമിൻ എ നമ്മുടെ വിഷൻ റിലേറ്റഡ് ആയി അതായത് നമ്മുടെ കാഴ്ച കാഴ്ചശക്തിക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു വിറ്റമിൻ ആണ് വിറ്റമിൻ എ എന്ന് പറയുന്നത് നമുക്ക് ഈ നൈറ്റ് ബ്ലൈൻഡേഴ്സ് കാര്യങ്ങളൊക്കെ വിറ്റമിൻ എ ഡെഫിഷ്യൻസി സംഭവിച്ചാലാണ് ഇത് കൂടുതലും വരുന്നത് അപ്പോൾ കാഴ്ച റിലേറ്റഡ് ആയിട്ട് വളരെയധികം വേണ്ട ഒരു വിറ്റമിൻ ആണ് വിറ്റമിൻ എ അതുപോലെ തന്നെ നമുക്ക് ഒരു ഹെൽത്തി സ്കിന്നിന് നമ്മുടെ തൊക്കുപരമായിട്ട് നല്ല ഈവൺ ആയിട്ടുള്ളതും നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്നു കിട്ടണമെങ്കിലും നമ്മൾ ഈ വിറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ ശേഷിയിലും ഈ വിറ്റമിൻ എക്ക് വളരെ നല്ലൊരു റോൾ ഉണ്ട് ഇനി വിറ്റമിൻ എ കിട്ടുന്ന ഫുഡുകൾ നമുക്കൊന്ന് നോക്കി നോക്കാം മെയിനായിട്ട് ക്യാരറ്റ് അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ നമ്മുടെ മധുരക്കിഴങ്ങ് പിന്നെ ചീര അതുപോലെ തന്നെ ലിവർ കാര്യങ്ങളൊക്കെ എഗ് മുട്ടാണെങ്കിലും പിന്നെ കാൽ ധാരാളം നമുക്ക് വിറ്റമിൻ എ കിട്ടാവുന്നതാണ് പിന്നെ ഇത് ഒരു ഏവറേജ് അളവ് എന്ന് പറയുന്നത് ഡെയിലി ഒരു എഴുന്നൂറ് മുതൽ തൊള്ളായിരം ആണ് നമ്മൾ ഇത് എടുക്കേണ്ടത് ഇനി വിറ്റമിൻ എ ശരീരത്ത് കുറവാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നൈറ്റ് ബ്ലൈൻഡസ് അതുപോലെ തന്നെ സ്കിന്ന് ഒരുപാട് ഡ്രൈ ആവുക ഈ കാര്യങ്ങളിലോട്ടൊക്കെ പോകും പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു പ്രതിരോധ ശേഷിയൊക്കെ കുറഞ്ഞു വരും അപ്പം നിങ്ങൾ എന്തുണ്ടാകും നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ പിടിപ്പിടും ഇനി വൈറ്റമിൻ എ എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് അത് ഡെഫിഷ്യൻസി രീതിയിലോട്ട് പോകുകയാണെങ്കിൽ അത് ഈ ബ്ലൈൻഡ്നെസ് അതായത് നമ്മുടെ കാഴ്ചശക്തി മങ്ങി വരിക ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന തകരാറിലോട്ടൊക്കെ പോകും ഇനി വിറ്റമിൻ എ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ എയുടെ അളവ് ശരീരത്ത് വളരെയധികം കൂടുതലാണെങ്കിൽ അതും പ്രശ്നം തന്നെയാണ് നമുക്ക് എപ്പോഴും ഒരു ഒപ്റ്റിമൽ ലെവലിൽ വേണം ഇത് പോകാനായിട്ട് ഒരുപാട് കൂടിയാലും പ്രശ്നം ഒരുപാട് കുറഞ്ഞാലും പ്രശ്നം അതുകൊണ്ടാണ് സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ എപ്പോഴും ഡോസേജ് നോക്കിയിട്ട് ഒരു ഡോക്ടർ പറയുകയാണെങ്കിൽ മാത്രം എടുക്കണം എന്ന് പറയുന്നത് നമുക്ക് മിക്ക വിറ്റമിൻസും ഒരുപാട് കൂടുതലാവുകയാണെങ്കിൽ അതും നമുക്ക് രോഗാവസ്ഥയിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ വിറ്റമിൻ എ ഒരുപാട് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഛർദ്ദിക്കാൻ വരും നമുക്ക് വൊമിറ്റിങ് ഉണ്ടാകും അതുപോലെ തന്നെ തല കറങ്ങും പിന്നെ തലവേദന എടുക്കും അതുപോലെ തന്നെ ലിവർ ഡാമേജിലോട്ടും ഒക്കെ കാരണമാകുന്നുണ്ട് ഇനി വിറ്റമിൻ ഡി എടുക്കാം വിറ്റമിൻ ഡി ധാരാളമായിട്ട് കിട്ടുന്ന ഒരു സോഴ്സ് ആണ് മുട്ടയുടെ മഞ്ഞ അതുപോലെ തന്നെ കൂണ് കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത് സൂര്യപ്രകാശം തന്നെയാണ് ഭക്ഷണത്തിനേക്കാളും ബെസ്റ്റ് സോഴ്സ് ആണ് സൂര്യപ്രകാശം ഈ വിറ്റമിൻ ഡി ശരിക്കും പറയുക നമ്മുടെ കാൽസ്യം ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട് വിറ്റമിൻ ഡി ശരീരത്ത് കുറയുകയാണെങ്കിൽ അതിനനുസരിച്ച് കാൽസ്യം അബ്സോർപ്ഷനും കുറയും അപ്പൊ അതുകൊണ്ട് തന്നെ കാൽസ്യം അബ്സോർപ്ഷൻ നടക്കണമെങ്കിലും വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്ത് കറക്റ്റ് അളവിൽ ആവശ്യമുണ്ട് ഇനി വിറ്റമിൻ ഡി കുറവായി വരുവാണെങ്കിൽ നമ്മുടെ ബോൺ സ്ട്രെങ്ത്തിന് അത് വളരെയധികം എഫക്റ്റ് ചെയ്യും നമുക്ക് കുട്ടികൾക്കാണെങ്കിലും ഈ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ധാരാളം കൊടുക്കും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വിറ്റമിൻ ഡി കാൽസ്യം അബ്സോർപ്ഷൻ നടന്നാലാണ് നമ്മുടെ എല്ലുകൾക്ക് നല്ല ബലം ഉണ്ടാകുകയുള്ളു നല്ല ശക്തിയില് വളർച്ചയൊക്കെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ വിറ്റമിൻ ഡിക്ക് നമ്മുടെ മൂഡ് മൂഡ് സ്വിങ്സിനെ ആയിട്ട് വളരെയധികം കണക്ഷൻ ഉണ്ട് വിറ്റമിൻ ഡി കുറയുകയാണെങ്കിൽ അതിനനുസരിച്ച് മൂഡ് സ്വിങ്സ് കാണും ഒരുപാട് കുറവാണെങ്കിൽ ഡിപ്രഷൻ ഈ മസ്സില് വേദനകൾ ശരീരം വേദനകൾക്കൊക്കെ ഒരു സിംറ്റം ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ഇനി വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്ത് ഒരു ദിവസം വേണ്ടത് അറുന്നൂറ് മുതൽ എണ്ണൂറ് അയു അതായത് ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് വേണ്ടത് ഇനി വിറ്റമിമിൻ ഡി ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമ്മൾ സപ്ലിമെന്റ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ കാൽസ്യത്തിൻ്റെ സപ്ലിമെന്റ്സും പലപ്പോഴും എടുക്കേണ്ടി വരാറുണ്ട് ഇനി വിറ്റമിൻ ഡി ശരീരത്ത് വളരെയധികം കൂടുതലാണെങ്കിൽ അത് കാൽസ്യത്തിൻ്റെ ലെവലും വളരെയധികം നമ്മുടെ ശരീരത്ത് കൂട്ടും അത് ഒരു കാൽസിഫിക്കേഷനും കാരണമൊക്കെ ആക്കുന്നുണ്ട് അതുപോലെ തന്നെ വോമിറ്റിങ് ടെൻഡൻസി ഉണ്ടാകും കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഡാമേജുകൾ കാര്യങ്ങളൊക്കെ സംഭവിക്കാനായിട്ടും കാരണമാകുന്നുണ്ട് അപ്പോൾ ഇതാണ് വിറ്റമിൻ ഡി ഇനി നെക്സ്റ്റ് വിറ്റമിൻ ഇ നോക്കാം വിറ്റമിൻ ഇ എന്ന് പറയുന്നത് നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ് അപ്പോ ആൻറ്റി ഓക്സിഡൻ പൊതുവേ കേൾക്കുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അത് സ്കിന്ന് അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട് സ്കിന്നിനും വളരെ നല്ലതാണ് അതുപോലെ തന്നെ കണ്ണിനും വളരെ നല്ലതാണ് അപ്പോ വിറ്റമിൻ ഈ നമുക്കൊരു ദിവസം വേണ്ടത് പതിനഞ്ച് ആണ് കേട്ടോ അപ്പോൾ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷനും ഈ വിറ്റമിൻ ഇ നല്ലതാണ് ഇപ്പൊ വിറ്റമിൻ ഇ ഒരുപാട് എടുക്കുവാണെങ്കിൽ അത് കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഈ വിറ്റമിൻ ഇ ഒരു ശരീരത്തെ ഒട്ടും തന്നെ ഇല്ലെങ്കിൽ അത് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് കൂടുതൽ ആവാനായിട്ടും കാരണമാകുന്നുണ്ട് നമ്മുടെ കണ്ണിന്റെ വിഷന് അതായത് കാഴ്ചശക്തിന് അത് എഫക്ട് ചെയ്യും പിന്നെ പലപ്പോഴും ഒരു നെർ നെർവ് ഡാമേജ് കാര്യങ്ങളിലോട്ടൊക്കെ പോകാറുണ്ട് ഇനി വിറ്റമിൻ ഈ ശരീരത്ത് വളരെയധികം കൂടുതലാണെങ്കിൽ അത് കാരണം പല ബ്ലീഡിങ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വിറ്റമിൻ കെ ആയിട്ട് ഇത് വളരെയധികം എഫക്റ്റ് ചെയ്യും അപ്പോൾ ഈ ബ്ലീഡിങ്ങിൽ ക്ലോട്ട് കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് നമുക്ക് ഈ ഒരു മുറിവ് സംഭവിച്ചുകഴിഞ്ഞാൽ ചോര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇരിക്കും അപ്പോൾ അത് നിൽക്കുന്നത് എങ്ങനെയാണ് അവിടെ ഒരു ക്ലോട്ട് ഫോമേ ഫോമേഷനൊക്കെ ഉണ്ടായിട്ടാണ് അവിടെ ഇത് സ്റ്റോപ്പ് ആകുന്നത് അപ്പം അങ്ങനത്തെ ഒരു പ്രോസസ്സിലോട്ട് ഇത് പോകില്ല വിറ്റമിൻ ഇ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ വിറ്റമിൻ ഇ എന്ന് പറയുന്നത് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടും സ്കിന്നിന് കണ്ണ് റിലേറ്റഡ് ആയിട്ട് വളരെ നല്ലൊരു വിറ്റമിൻ കൂടിയാണ് ഇനി ഇത് കിട്ടുന്ന സോഴ്സുകളാണ് നട്ട്സ് സീഡ്സ് ചീര കാര്യങ്ങളിലൊക്കെ പൊതുവേ നോക്കുവാണെങ്കിൽ നമുക്ക് ചീരയിൽ ഒരുവിധം എല്ലാ വിറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ചീര ചീര ഒക്കെ നമുക്ക് നോർമലി ലോക്കലി വളരെയധികം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഭക്ഷണ വസ്തു കൂടിയാണ് അപ്പം അത് മാക്സിമം ആ ഒരു ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി വിറ്റമിൻ കെ എടുക്കുകയാണെങ്കിൽ വിറ്റമിൻ കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മുറിവ് സംഭവിച്ചുകഴിഞ്ഞാൽ ബ്ലീഡിങ് പെട്ടെന്ന് സ്റ്റോപ്പ് ആവാനായിട്ട് വിറ്റമിൻ കെ നമ്മുടെ ശരീരത്ത് വേണം അതിൽ വളരെ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനാണെങ്കിലും ഇത് വിറ്റമിൻ കെ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഇനി വിറ്റമിൻ ഡി കെ വളരെയധികം ശരീരത്ത് കുറവാണെങ്കിൽ നമുക്ക് ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു ഇഞ്ചുറി സംഭവിച്ചുകഴിഞ്ഞാൽ രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അവിടെ ഒരു ക്ലോട്ട് ഫോമേഷൻ ഉണ്ടാകില്ല പിന്നെ വിറ്റമിൻ കെ ശരിക്കും പറയുക കഴിഞ്ഞാൽ ഒരുപാട് കൂടിയ അവസ്ഥ വളരെ റയറാണ് അങ്ങനെ അധികം ഇല്ല അതുകൊണ്ട് വിറ്റമിൻ കെ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും വിറ്റമിൻ കെ കിട്ടുന്ന സോഴ്സുകളാണ് ഇലവർഗ്ഗങ്ങൾ അതുപോലെ തന്നെ ഗ്രീൻ പീസ് പിന്നെ കാബേജ് കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് മൈക്രോഗ്രാമാണ് നമുക്കിത് ആവശ്യം അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഫാറ്റ് സോല്യുബിൾ വിറ്റമിൻസ് എന്തുകൊണ്ട് ശരീരത്ത് വേണം എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എത്രത്തോളമാണ് ഇതിന്റെ അളവ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അടുത്ത വീഡിയോയിൽ വാട്ടർ സോല്യുബിൾ വിറ്റമിൻസിനെ പറ്റിയിട്ടായിരിക്കും പറയുക അതായത് വിറ്റമിൻ സിയും ബി വിറ്റമിൻസിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ കൂടുതലും ആ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കുട്ടികൾക്കാണെങ്കിലും ഇതുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ തന്നെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി ഇനി വരാം ദിസ് ഇസ് ഡോക്ടർ മേരി ജോബ്സിൻ സൈനിങ് ഓഫ്